നമസ്കാരം, ബെറ്റർ ന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡിലേക്ക് വരൂ. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം. പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. കൂട്ടായി സ്വദേശി ഉണ്ണിയം വളപ്പിൽ സക്രിയം കുടുംബം താമസിക്കുന്ന വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയതായി പരാതി. കോതപറമ്പ് പോസ്റ്റ് ഓഫീസിന് പടിഞ്ഞാറ് ഭാഗത്തെ തീരമേഖലയിലാണ് സക്രിയം കുടുംബവും താമസിക്കുന്നത്. തിരൂർ പോലീസ് സ്റ്റേഷനിലും റവന്യൂ വകുപ്പിലും പ്രശ്നപരിഹാരത്തിനായി പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. 15 വർഷക്കാലമായി പ്രദേശത്ത് താമസിച്ചു വരുന്ന ഉണ്ണിയം വളപ്പിൽ സക്കരിയെയും കുടുംബത്തിന്റെയും വീട്ടിലേക്കുള്ള വഴിയാണ് അയൽവാസി തടസ്സപ്പെടുത്തിയതായി പരാതിയിൽ പറയുന്നത്. 10-16 കൊല്ലമായി ഞങ്ങൾ താമസിക്കുന്ന വീടാണിത്. എനിക്ക് നടക്കണ വയ്യ. 10-16 കൊല്ലമായി ഇതിൽ നടക്കുക. ഞാൻ ജനിച്ച് ഇവിടെ വളർന്ന ആളാണ്. 50 വയസ്സായിരുന്നു എനിക്ക്. ഈ 50 വയസ്സിലേക്ക് ഇവിടെ മറ്റൊരു വീട്ടുകാർ ഇവിടെ സ്ഥലം എടുത്തതാണ്. 24 സെൻറ്റ് സ്ഥലം അമ്മാൻ്റെ പേരിലുണ്ട്. അയിമ്മാൻ്റെ പേരുള്ള 24 സെൻറ്റ് സ്ഥലം ഉണ്ടായിട്ട് ഞാൻ പുറമ്പോ കയ്യായിട്ട് എങ്ങനെയോ താൽക്കാലികമായിട്ട് പട്ട എങ്ങനെയോ സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ പോസ്റ്റ് എടുക്കുമ്പോൾ പട്ട നീതിച്ചിട്ട് ചോദിച്ചിട്ട് കെ സി ബി ചോദിച്ചിട്ട് നീതിച്ചിട്ടില്ലാണ്ട് വാക്കാലെ തന്നാണ് ഈ പുറമ്പോക്ക് സ്ഥലത്ത് കൂടെ എടുക്കാൻ. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ അവർ കല്ലർഹിക്കുന്നത് ഇവിടെ മതിൽ കെട്ടാൻ. ഞാൻ ബഹുമാനപ്പെട്ട താസിൽദാർക്ക്, ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസർക്ക്, ബഹുമാനപ്പെട്ട ആർ ഡി ഒക്ക്, സബ് കലക്ടർക്ക്, പോലീസിന് എല്ലായിടത്തും കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു. ഇന്ന് എൻ്റെ കുടുംബത്തിന് വളരെയധികം പരാജയപ്പെടുത്തി. അവർ ചെയ്യുന്നത് ഇന്നലെ രാത്രി പോലും രാത്രി ആളെ കൊടുത്തിട്ട് ഇന്നെ കാണിച്ചു കൊടുത്തിരുന്നത് ആക്രമിക്കാനായിട്ട്. ബഹുമാനപ്പെട്ട താസിൽദാറും ആർ ഡി ഓഫീസറും പോലീസ് സ്റ്റേഷനും വില്ലേജ് ഓഫീസറും ഇത് ദയവായിട്ട് എനിക്കൊരു ഇത് കാണിച്ചു തരണം. പ്രശ്നപരിഹാരത്തിനായി റവന്യൂ അധികൃതരെയും പോലീസിനെയും സമീപിച്ചിരുന്നതായി പറയുന്നു. മംഗലം വില്ലേജ് ഓഫീസർ സ്ഥലത്ത് സന്ദർശനം നടത്തിയിരുന്നു. എതിർകക്ഷിയെ വിളിപ്പിച്ചതായും പറയുന്നു. നമുക്ക് ജീവിക്കണം, മരിക്കുള്ളൂ. സമ്പാദ്യം ആലോചിച്ചിട്ടില്ല. ഇന്നലെ വന്ന് അവർ നമ്മളെ വീട് നമ്മളെ സ്ഥലങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അവർക്ക് താമസിക്കാനുള്ള വീടുണ്ട്, സ്ഥലങ്ങളുണ്ട്, സൗകര്യമുണ്ട്. നമുക്ക് നടക്കണ ഒരു വഴി തരില്ല എന്നിട്ട് ബുദ്ധിമുട്ടിക്കുമ്പോൾ എന്താണ്? നമ്മളെ കൊണ്ട് മരം മുറിച്ച് അവിടെ തള്ളിയിടിച്ച് നമ്മുടെ വീട്ടിലെ മുറ്റത്ത് കിടക്കണം. നമ്മൾ വെച്ചുണ്ടാക്കിയ മരം മുറിച്ചിട്ടാണ് നമ്മൾ നടക്കണ വൈക്കലോട് കൊണ്ടുപോയിട്ടുള്ളത്. വീട്ടിന് മുന്നിലുള്ള പുറമ്പോക്ക് സ്ഥലത്തിലൂടെയാണ് സക്കരിയയും കുടുംബവും വഴി നടന്നിരുന്നത്. പ്രദേശത്താണ് അയൽവാസി വഴി തടസ്സപ്പെടുത്തിയതായി പറയുന്നത്. വെട്ടൻ ന്യൂസ് കൂട്ടായി. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.